സംസ്ഥാനം അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിൽ വൈദ്യുതി ബോർഡിൻ്റെ സംഭരണികളിൽ ശേഷിക്കുന്ന പത്ത് ശതമാനം ജലം മാത്രമാണ് കക്കിയിൽ നീരൊഴുക്ക് നിലയ്ക്കുകയും നാല് സംഭരണികൾ വറ്റുകയും ചെയ്തു ഇതോടെ സംസ്ഥാനത്ത് വൈദ്യുതോൽപാദനം പ്രതിസന്ധിയിലായി ഇന്നലത്തെ കണക്കുകൾ അനുസരിച്ച് വൈദ്യുതി ബോർഡിൻ്റെ സംഭരണികളിൽ പത്ത് ശതമാനം ജലം മാത്രമാണ് അവശേഷിക്കുന്നത് ഇതുപയോഗിച്ച് നാനൂറ്റി മുപ്പത്തിരണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ സംസ്ഥാനത്തെ രണ്ടാമത്തെ വൈദ്യോത്പാന കേന്ദ്രമായ ശബരിഗിരിയുടെ പ്രധാന സംഭരണിയായ കക്കിയിൽ നീരൊഴുക്ക് നിലച്ചു മറ്റൊരു സംഭരണിയായ ആനത്തോട് ഡാമും മൂഴിയാർ ഡാമും വറ്റി വരേണ്ടതായി കെ എസ് ഇ ബിയുടെ ഫേസ്ബുക്ക് പേജ് തന്നെ വ്യക്തമാക്കുന്നു ചെങ്കുളം ആനയിറങ്ങൽ സംഭരണികളും വറ്റി പ്രധാന വൈദ്യോത്പാന കേന്ദ്രങ്ങളായ ഇടുക്കിയുടെ സംഭരണിയിൽ പതിമൂന്ന് ശതമാനം ജലവും ശബരിഗിരി പദ്ധതിയുടെ പമ്പ ഡാമിൽ ഏഴ് ശതമാനം ജലവുമാണുള്ളത് ഇടുക്കിയും ശബരിഗിരിയും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഒന്നിലെ ഡാമുകളിൽ ശേഷിക്കുന്നത് സംഭരണശേഷിയുടെ പതിനൊന്ന് ശതമാനം ജലം മാത്രമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി കുറച്ചുൽപാദിപ്പിക്കുന്നതിന് ആവശ്യമായ ജലം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി ഉപയോഗം എഴുപത്തി നാല് ദശാംശം ഒൻപത് പൂജ്യം ദശലക്ഷം യൂണിറ്റ് ആണ് ഇതിൽ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചത് പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ദശലക്ഷം യൂണിറ്റ് മാത്രവും അറുപത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തു നിന്നും വാങ്ങുകയായിരുന്നു പ്രതീക്ഷിച്ച മഴ ലഭിക്കാതിരുന്നതും ഇതിനോടൊപ്പം മഹാപ്രളയത്തെ തുടർന്ന് ഈ വർഷം നടത്തിയ മുന്നൊരുക്കവും സംഭരണികളുടെ ജലനിരപ്പ് കുത്തനെ താഴ്ന്നതിന് കാരണമായിട്ടുണ്ട് വി എ ഗിരീഷ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം